എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കി നോക്കാം. ഇതിലാണെങ്കിൽ ഞാൻ പഞ്ചസാരയോ മൈദയോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആണെന്ന് തന്നെ നമുക്ക് പറയാം. കുറേ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ചേർത്തിട്ട് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഈ ഒരു കേക്ക് നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് പഞ്ചസാരയും മൈദയും ഒന്നും ചേർക്കാതെ ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. എങ്ങനെ? ആദ്യം തന്നെ ശർക്കര നമുക്ക് അലിയിച്ചെടുക്കണം. 85 ഗ്രാം ശർക്കരയാണ് ഇതിന് വേണ്ടത്. മധുരം തീരെ കുറഞ്ഞ ശർക്കരയാണെങ്കിൽ 100 ഗ്രാമൊക്കെ എടുക്കാം. അത് 250 ml വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ശർക്കര തിളച്ച് അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാനുണ്ട്. കുറച്ച് മസാല പൊടിച്ചെടുക്കണം. 2 ഏലക്ക, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, ജാതിക്കായുടെ കാൽഭാഗം, ചുക്ക് 1 ചെറിയ കഷ്ണം, ഇത്രയും ഒന്ന് പൊടിച്ചെടുക്കണം. 750 ഗ്രാമിൻ്റെ ഒരു കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള മസാലയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ അതേപോലെയുള്ള 3-4 കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് കൂടുതൽ മസാല ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 3 ഓറഞ്ച് എടുത്തിട്ട് നല്ലോണം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 2 ടേബിൾസ്പൂണൊക്കെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് 3 ഓറഞ്ചിൻ്റെയും നീര് പിഴിഞ്ഞ് മാറ്റിവെക്കണം. പിന്നെ നമുക്കൊരു ചെറുനാരങ്ങയുടെ തൊലിയും കൂടി 1 ടേബിൾസ്പൂണോളം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. 2 ടൈപ്പിലുള്ള മുന്തിരി എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം, ഈന്തപ്പഴം ഇട്ടാൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ചെറിയ 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത്, ഇഞ്ചി വിളയിച്ചത്, ഇത് രണ്ടും. ഈ ഓറഞ്ച് തൊലി ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന് കിട്ടുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ തിളച്ചിട്ട് മുഴുവനും അലിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിനകത്ത് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ച് മാറ്റാവുന്നതാണ്. ഇത് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയിൽ നിന്നും 1/2 ടീസ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വയ്ക്കുന്ന അതേ ഒരു ഫ്ലേവർ ഇതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതൊരു 3 മിനിറ്റോളം തിളപ്പിക്കാം. ഏകദേശം 2-3 മിനിറ്റ് ഇതൊന്ന് നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച ഓറഞ്ചിൻ്റെ ജ്യൂസ് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ചിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഓവനിലാണ് നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ അതൊന്ന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. ഇനി കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടുപ്പത്ത് അതൊരു 5 മിനിറ്റ് ചൂടാക്കാനായിട്ട് വയ്ക്കണം. ഇനി നമുക്ക് കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി വയ്ക്കണം. ബട്ടർ പേപ്പർ അടിയിലും സൈഡിലും ഒക്കെ ഇട്ട് ഓയിൽ തടയി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. മൈദയ്ക്ക് പകരം ഇവിടെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച മസാലയിൽ നിന്നും 1/2 ടീസ്പൂൺ എടുക്കാം. 1/2 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ നേരത്തെ ഇട്ടിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുക്കാം. 1/2 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നേരത്തെ നമ്മൾ മസാല പൊട്ടിച്ച അതേ ജാറിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് 3 മിനിറ്റ് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അത് തുറന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ട് അതൊരു 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ബട്ടറാണ് നിങ്ങൾ സൺഫ്ലവർ ഓയിലിന് പകരം എടുക്കുന്നതെങ്കിൽ അത് ബട്ടർ ആദ്യം ബീറ്റ് ചെയ്തിട്ട് വേണം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരേ ഡയറക്ഷനിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സും കൂടി വേണം. കുറച്ച് കാഷ്യൂനട്ട്, ബദാം, വാൾനട്ട് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 ആയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം
കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് തൂങ്ങി കൊടുക്കാം. അങ്ങനെ ഗോതമ്പ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് കേക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ഈ നട്ട്സ് ഒരേപോലെ തന്നെ സ്പ്രെഡാവും. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് മിക്സ് ബാക്കിയുണ്ട്, അതും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരേ സൈഡിലേക്ക് സാവകാശം ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട് ഇളക്കാതിരിക്കുന്നത് നല്ലത്. നേരത്തെ എടുത്തു വെച്ച ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി ഇത് നമുക്ക് കേക്ക് ട്രേയിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഇടയ്ക്കുണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് ലെവലാകുന്നതിനും കൂടിയാണ്. ഇഷ്ടമുള്ളതൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ടൂട്ടി ഫ്രൂട്ടിയോ കാഷ്യു അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇതൊക്കെ വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന കുക്കറിനകത്തേക്ക് ഞാനിതെടുത്ത് മാറ്റുവാണ്. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലും ലോയുടെയും ഇടയ്ക്കിലേക്ക് മാറ്റാം. ഏകദേശം 1 മണിക്കൂറൊക്കെ വേണം ഈ ഒരു കേക്ക് വെന്ത് കിട്ടുവാനായിട്ട്. ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് കുത്തി നോക്കണം. വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും മൂടി വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നാളെയോ മറ്റന്നാളോ ഒക്കെ കഴിക്കുകയായിരിക്കും നല്ല ടേസ്റ്റ്. ഇരിക്കുന്നോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് ഞാനിപ്പോൾ 1-5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് കട്ട് ചെയ്യുവാണ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്, നല്ല സോഫ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ തോന്നും, വീണ്ടും വീണ്ടും നമുക്കിത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.